രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. സജ്ജനങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയത് കൈകേയിയുടെ വചനം കേട്ട് ആ ദോഷകരമായ അപ്രിയമായ സത്യം കേട്ട് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അച്ഛനെയും കൈകേയി അമ്മയെയും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അനുജനോടും ഭാര്യയോടും കൂടി ഇനി കൗസല്യയുടെ അടുത്തേക്ക് കൊട്ടാരത്തിലേക്ക് ഇറങ്ങുന്ന രാമനെ കാണുകയാണ്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. രാമൻ അങ്ങനെ ലക്ഷ്മണനോടും സീതയോടും കൂടി പുറത്തിറങ്ങിയപ്പോൾ കൈകേയിക്ക് വല്ലാത്തൊരു സന്തോഷവും രാമൻ്റെ ആ സുശാന്തമായ മനസ്സിനോടുള്ള ഒരു ആദരവും ബഹുമാനവും ഒക്കെ തോന്നിയത്രേ. കാരണം അച്ഛൻ തന്നെ എന്നോടിത് പറയായിരുന്നല്ലോ, എന്തിനാ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചത്? അച്ഛൻ്റെ മനസ്സിൽ ഞാൻ ധർമ്മം ആചരിക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ടായോ എന്ന് രാമൻ ചോദിച്ചു ഇത്രേ. അത് കേട്ടപ്പോൾ ഇത്രയും പരിപക്വമായ നല്ലൊരു ഉണ്ണിയെ കണ്ടതിലുള്ള ഒരു സന്തോഷം, ആ മനസ്സ് അനുഭവിച്ചതിലുള്ള ഒരു സന്തോഷം കൈകേയിക്കും തോന്നി എന്ന് പറയുകയാണ്. തൻ്റെ മകന് വേണ്ടി രാജ്യം ചോദിച്ചപ്പോൾ ഒരു വിഷമവുമില്ലാതെ, അങ്ങനെയാവാം അമ്മേ, ഞാൻ കാട്ടിലേക്ക് പോവാം, ഭരതൻ രാജാവട്ടെ എന്ന് യാതൊരു വിഷമവുമില്ലാതെ രാമൻ പറഞ്ഞപ്പോൾ കൈകേയിക്ക് വളരെ സന്തോഷം തോന്നി. ആദരവും സന്തോഷവും ബഹുമാനവും ഒക്കെ രാമൻ്റെ ആ മനസ്സിനോട് തോന്നി ഇത്രേ. അങ്ങനെ കൈകേയി അവിടെ ഇരുന്നു. രാമനും ലക്ഷ്മണനും സീതയും കൂടി കൊട്ടാരത്തു നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ജനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും വന്ദിച്ച് വിനയാന്വിതനായി രാമൻ ഈ അഭിഷേകോപകരണങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ധാരാളം വിപ്രന്മാരെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരെയും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് എണീറ്റു. രാമൻ്റെ മുഖത്ത് ഈ രാജ്യത്തോടോ രാജ്യശ്രീയോടോ ഉള്ള ഒരു ആസക്തിയില്ല. വളരെ പ്രശാന്തമായ മുഖം. ലക്ഷ്മണനതിങ്ങനെ കാണുമ്പോൾ ദേഷ്യം വരികയാണ്. ഏട്ടൻ എങ്ങനെയാണ് ഇതിന് സാധിക്കണത്? ഇത്രയും ഇങ്ങനെയൊരു മുഹൂർത്തത്തിലൂടെ ഏട്ടൻ എങ്ങനെ നടക്കുന്നു എന്ന് ആലോചിച്ചിട്ട് ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറക്കുകയാണ് ലക്ഷ്മണൻ. അങ്ങനെ അവർ അപ്പോൾ ഒന്നും ലക്ഷ്മണന് പറയാൻ പറ്റിയില്ല. ജനങ്ങളെല്ലാം നിൽക്കുകയല്ലേ. എല്ലാവരും ഇവർ മൂന്ന് പേരും കൂടി കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് അങ്ങനെ എത്തുകയാണ്. അപ്പോഴേക്ക് ജനങ്ങളിങ്ങനെ കൂടി നിൽക്കുകയാണ്. അവരെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി വെൺകൊറ്റക്കൊട വെടിഞ്ഞ് പള്ളിച്ചാമരം വിലക്കി സ്വജനങ്ങളെയും രഥത്തിനെയും പൗരന്മാരെയും ഒക്കെ രാമൻ പിരിച്ചയച്ചു. എന്നിട്ട് ദുഃഖം ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഉള്ളിലുണ്ടാവും. അങ്ങനെ ആ സീതയോടും കൂടി ലക്ഷ്മണനോടും കൂടി അമ്മയുടെ അടുത്തേക്ക് ഭവനത്തിലേക്ക് അങ്ങനെ ചെല്ലുകയാണ് ശ്രീരാമൻ. അപ്പോൾ രാമൻ്റെ മുഖത്തേക്ക് ലക്ഷ്മണൻ ഇങ്ങനെ നോക്കി. ഒരു വികാരവുമില്ല, ഒന്നും കാണാനില്ല, ആർക്കും കാണാനില്ല, ആ ഒരു പ്രശാന്തത മാത്രമേ ഉള്ളൂ. അതിങ്ങനെ കാണുമ്പോൾ ലക്ഷ്മണന് ദേഷ്യമാണ് വരുന്നത്. എന്താ ഈ രാമൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എത്തിയ ശ്രീരാമനെ കണ്ടപ്പോൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൗസല്യയുടെ തോഴിമാർ ചെന്ന് പറഞ്ഞു, ദാ മകൻ വന്നിട്ടുണ്ട്, അഭിഷേകയുക്തനാവാനുള്ള ശ്രീരാമൻ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോഴേക്ക് പിന്നെ മറ്റു വശത്ത് എങ്ങനെയാണ് വെച്ചാൽ കൈകേയിയുടെ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നല്ലോ. അവരൊക്കെ കുറേശ്ശെ കുറേശ്ശെ അറിഞ്ഞു രാമൻ്റെ അഭിഷേകം മുടക്കിയിട്ടുണ്ട് കൈകേയി എന്ന്. അവരൊക്കെ അലമുറയിട്ട് കരയാൻ തുടങ്ങി. എല്ലാവർക്കും വിഷമമായി. അങ്ങനെ അങ്ങനെ പല രീതിയിൽ അത് കുറേശ്ശെ കുറേശ്ശെ എല്ലാവരിലേക്കും ഇങ്ങനെ അറിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ കൗസല്യയാണെങ്കിൽ എന്താ ചെയ്യണം? മകന് വേണ്ടി, മകന് നിന്ന അഭിഷേകമല്ലേ, അപ്പോൾ വേണ്ട വ്രതങ്ങളൊക്കെ എടുത്ത് ധാരാളം മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഈശ്വരന്മാരെയൊക്കെ പ്രസാദിപ്പിക്കുകയാണ്. തൻ്റെ മകന് നല്ല യശസ്സുണ്ടാവാൻ, നല്ല കർമ്മത്തിലൂടെ അവന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്തിരിക്കുന്ന അമ്മയുടെ അടുത്തേക്കാണ് ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി വരുന്നത്. അങ്ങനെ ഉണ്ണി വന്നു എന്നറിഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചു കൗസല്യ. സന്തോഷം കൊണ്ട് അനുഗ്രഹം കൊടുത്ത് എതിരേറ്റ് കൊണ്ടുവന്നു. ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കണ പുത്രവാത്സല്യം കൊണ്ട് അങ്ങനെ സന്തോഷിച്ചിരിക്കണ അമ്മേനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചപ്പോൾ രാമനോട് പറയുക, എന്താ അത്ര വൈകിയത്? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നല്ലോ. എന്താണ് ഇത്ര വിഷമം, സമയം വൈകാൻ കാരണം ഉണ്ടായത്? നീ അച്ഛനെ പോയി കണ്ടു?
എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാം ചെയ്തു അമ്മേ, ഞാൻ അച്ഛൻ പറഞ്ഞതനുസരിക്കാനായിട്ട് ആ വിവരം അമ്മയെ ധരിപ്പിക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. ഇന്ന് ഇനി യുവരാജാവായി വാഴല്ലേ, അപ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് വന്നതാണ് അല്ലേ, ശരി എന്ന് പറഞ്ഞ് അമ്മ മകനെ പീഠത്തിലിട്ട് പീഠം നീക്കി കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ ആ പീഠത്തിലിരുന്നില്ല, അത് മെല്ലെ കൈകൊണ്ട് നീക്കി വെച്ച് എന്നിട്ട് അമ്മയോട് തൊഴുകയോടെ പറഞ്ഞു. കാര്യങ്ങളിങ്ങനെ പറയാണ്, അമ്മയെ ഞാൻ വനത്തിലേക്ക് പോകാൻ വേണ്ടി ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഭരതനെ ആളയച്ച് വരുത്തി, ഭരതനാണ് ഈ അഭിഷേകങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ ഈ അഭിഷേക ഉപകരണങ്ങളെല്ലാം ഭരതന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വനത്തിലേക്ക് പോവുകയാണ്, ഇതാണ് അച്ഛൻ്റെ ധർമ്മനീതി, അത് ആ ധർമ്മം പരിപാലിക്കുന്നതാണ് എൻ്റെ നീതി. ഞാൻ അച്ഛൻ്റെ മകനല്ലേ, അപ്പോൾ രാജ്യത്തിന് വേണ്ടി അച്ഛൻ എന്താണോ ചെയ്യേണ്ടത് അച്ഛൻ്റെ സത്യം പരിപാലിക്കുക, അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അമ്മ വിഷമിക്കരുത് എന്ന് രാമൻ കൗസല്യയോട് പറയാണ്. അതങ്ങോട്ട് കേട്ടപ്പോൾ പിന്നെ എന്തിനാ എനിക്ക് ഈ പീഠം എന്ന മട്ടിൽ മെല്ലെ ആ പീഠം രാമൻ ഇങ്ങനെ കൈകൊണ്ട് നീക്കി വെച്ചപ്പോൾ കൗസല്യ ഇങ്ങനെ അന്തമിട്ട പോലെ നിൽക്കുകയാണ്. അമ്മേ, ഇനി ഞാൻ ഈ പീഠത്തിലല്ല ഇരിക്കേണ്ടത്, ഞാനിനി വിഷ്ടരത്തിലാണ് ഇരിക്കേണ്ടത്. അതിനുള്ള കാലമായിരിക്കുന്നു, 14 വർഷം ഞാൻ വിഷ്ടരത്തിലാണ് ഇരിക്കേണ്ടത്. വിഷ്ടരം എന്ന് പറഞ്ഞാൽ 25 ദർഭപുല്ലുകളെ കൊണ്ടുണ്ടാക്കിയ ഒരു ആസനമാണ്. മുനിമാർ ഇങ്ങനെ വനത്തിലേക്ക് പോകുന്നവരെയൊക്കെ ആചരിക്കേണ്ട ഒരിത് അതിലിരുന്നിട്ടാണ്, അതിലാണ് ഇവർ കിടക്കും ഇരിക്കുകയൊക്കെ ചെയ്യേണ്ടത്, അതാണ് വിഷ്ടരം. അതങ്ങോട്ട് കേട്ടപ്പോൾ, അതുപോലെ കായ്കനികളാണ് ഞാൻ തിന്നേണ്ടത്, മറ്റതൊന്നും വേണ്ട, മധുരപലഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വേണ്ട എന്ന് രാമൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ കേട്ടിട്ട് ചെവിയിലിങ്ങനെ ഈയം ഉരുക്കി ഒഴിക്കുന്ന പോലെ ഒരു വിഷമമാണ് കൗസല്യയ്ക്ക് തോന്നിയത്. എന്താ ഉണ്ണി പറയണത് ഇങ്ങനെയൊക്കെ, ഞാൻ കൊടുത്ത പീഠത്തിൽ എന്താ ഇരിക്കാത്ത, വേണ്ട പോലെ അങ്ങോട്ട് ബോധം വന്നില്ല, എന്താ കേൾക്കുന്നത് താൻ എന്നുള്ള ഒരു ബോധം വന്നില്ല, എന്തൊക്കെയാ ഉണ്ണി പറയണ എന്ന മട്ടിൽ ഇങ്ങനെ അന്തമിട്ട് നിൽക്കുന്ന കൗസല്യനെ തട്ടി കെട്ടിപ്പിടിച്ചിട്ട് രാമൻ വീണ്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അമ്മ വിഷമിക്കരുത്, അച്ഛൻ്റെ ധർമ്മമല്ലേ ഉയർത്തിപ്പിടിക്കേണ്ടത്, അതിനുള്ള മൂത്ത പുത്രനല്ലേ ഞാൻ, അപ്പോൾ ഞാനത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കൗസല്യ പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, ഉണ്ണി ഇത് കേൾക്കാനാണോ ഞാൻ ഇത്ര കാലം ജീവിച്ചിരുന്നത്, സഭഗ്നി ദുഃഖം ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്, വിഷമങ്ങൾ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ നീ ഉണ്ടായ ശേഷം എൻ്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു, എന്നിട്ടിപ്പോൾ ഇപ്പോൾ നിനക്ക് രാജ്യത്തിൽ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ഉറപ്പിച്ച ഈ ഒരു സന്ദർഭത്തിൽ നീ കാട്ടിലേക്ക് പോവുക എന്ന് പറയാൻ എങ്ങനെ കഴിഞ്ഞു രാജാവിന്, ഇതിനു വേണ്ടിയാണോ ഞാൻ ജീവിച്ചത്, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് മക്കളെ ഉണ്ടാവണ്ട, ആ ദുഃഖം ഉണ്ടായിരുന്നില്ല, മക്കളില്ല എന്ന ദുഃഖമേ ഉണ്ടാവുള്ളൂ, ഇതിപ്പോൾ നീ ഉണ്ടായിട്ട് നിന്നെ ഈ അച്ഛൻ കാട്ടിലേക്ക് പറഞ്ഞേക്കുക എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊരു ദുഃഖമാണ് എൻ്റെ മനസ്സിൽ വരുത്തുന്നത്, എങ്ങനെയാണ് എനിക്കിത് ഈ ഇത് പറയാൻ കഴിഞ്ഞത്, അച്ഛൻ്റെ ഇഷ്ടമാണ് ഞാൻ പരിപാലിക്കണത് എന്ന്. അപ്പോൾ എനിക്ക് വയ്യ, സഹിക്കാൻ വയ്യ, കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവൻ്റെ ബോധമറ്റപ്പോൾ അവൻ വീണു. കൗസല്യ വേഗം അമ്മേനെ വാരിയെടുത്ത് ഇതൊക്കെ ചെയ്ത് മുഖത്തൊക്കെ വെള്ളം തളിച്ച് ശ്രീരാമൻ, ദുഃഖം ആണ് അമ്മയുടെ ദുഃഖം ശ്രീരാമന് മനസ്സിലാവൂലോ, എന്നാലും അമ്മ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആശ്വസിപ്പിച്ചു. അതൊന്നും കൗസല്യയുടെ ചെവിയിൽ പോണില്ല, തന്നെയാണ് കൗസല്യ പറയണത്, ഇങ്ങനെയൊക്കെ പറയാനാണോ ഇത്ര കാലം ഞാൻ നിന്നെ വളർത്തിയത്, ഈ പുത്രദുഃഖം ഞാൻ ഇനി എങ്ങനെ അനുഭവിക്കും, എങ്ങനെ രാജാവ് നീ ഇല്ലാതെ ഇവിടെ കഴിയും, കൈകേയി നിന്നെ പറ്റി ഇന്ന് വരെ ഒരു അപ്രിയമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, എന്താ കൈകേയിക്ക് പറ്റിയത് ഇപ്പം ഈ വരം ചോദിക്കാൻ, അമ്മേ എപ്പോഴായാലും വരം വേണ്ടേ, അത് ഈ സന്ദർഭത്തിലായി എന്നുള്ളൂ, യാതൊരു തെറ്റുമില്ല അതിന്, ഇതെല്ലാം ദൈവഹിതമാണ്, ഈശ്വരൻ എന്തോ തീരുമാനിച്ചുറച്ചിട്ടുണ്ട്, അതേ നടക്കുള്ളൂ, നമ്മളെത്ര ദുഃഖിച്ചാലും അതൊന്നും വിട്ടുപോവില്ല, ദൈവഹിതം മാത്രമേ നടക്കുള്ളൂ, അതാണ് ഇത്, അമ്മ വിഷമിക്കരുത് എന്ന് പറഞ്ഞ് അളവറ്റ ദുഃഖത്തിൽ ആണ് അച്ഛൻ എന്നോട് പറഞ്ഞില്ല, അമ്മയാണ് എന്നോട് പറഞ്ഞത്. അതുപോലെ അമ്മ അങ്ങനെ കിടക്കരുത്, അച്ഛനെ ശുശ്രൂഷിക്കൂ, സുമിത്രാമ്മയോടും കൂടി പോയി അച്ഛനെ ആശ്വസിപ്പിക്കൂ, ശുശ്രൂഷിക്കൂ, അങ്ങനെ നിങ്ങളെല്ലാവരും ഭരതൻ ഇവിടെ രാജാവായി വാഴും, നിങ്ങൾക്കൊന്നും ഒരു വിഷമവും ഉണ്ടാവില്ല, ഞാൻ വേഗം 14 വർഷം എന്ന് പറഞ്ഞ് ഇതാ പറഞ്ഞ പോലെ പോകും, ഒരു വിഷമിക്കും വേണ്ട, ഞാൻ വേഗം വരാം, യാതൊരു സങ്കടം ഉണ്ടാവണ്ട എന്നെല്ലാം പറഞ്ഞ് അമ്മയെ കുറേ ആശ്വസിപ്പിക്കാൻ നോക്കി. എന്നിട്ടും കൗസല്യയ്ക്ക് അത് സാധിക്കണില്ല, കാരണം മോഹിച്ചിരിക്കുകയായിരുന്നു ശ്രീരാമൻ്റെ യുവരാജപട്ടം കാണാൻ.
ഇതിങ്ങനെയല്ലേ വന്നത്? കൈകേയുടെ പ്രേരണയുണ്ട്, അച്ഛൻ ഇങ്ങനെ ചെയ്തുല്ലോ. എന്താ നീ അത് വേണ്ട, നിന്നെ രാജാവാക്കണില്ലെങ്കിലും എന്തിനാ കാട്ടിലേക്ക് പറഞ്ഞയക്കണത്? ഇതൊക്കെ ഇങ്ങനെ പിച്ചും പേയും പറയണ പോലെ കൗസല്യ ഇങ്ങനെ പറഞ്ഞു. രാമൻ കുറേ ആശ്വസിപ്പിച്ചു. എന്താണ് നിന്നിൽ കൈകേയി കണ്ട തെറ്റ്? ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അത്. ഇല്ല അമ്മേ, ഒരു തെറ്റും കണ്ടിട്ടല്ല. അമ്മ പണ്ട് അച്ഛൻ കൊടുത്ത വരം ഇപ്പോൾ ചോദിച്ചു, അത്രേ ഉള്ളൂ. വേറൊന്നും ചെയ്തിട്ടില്ല. അമ്മയെ കുറ്റപ്പെടുത്തരുത് എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാണ്. എത്ര പറഞ്ഞിട്ടും കൗസല്യയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. ഇതിനാണോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്നുള്ള ആ ഒരു ദുഃഖം എത്രയായിട്ടും കൗസല്യ വിട്ടുപോണില്ല. കുറേ പുരാണങ്ങളൊക്കെ പറഞ്ഞു നോക്കി കൗസല്യ. നമ്മുടെ ഈ ധർമ്മം ആചരിച്ചിരുന്നവർ തന്നെ വേണ്ട വിധത്തിൽ ധർമ്മം ആചരിക്കാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് മക്കളെ പറ്റിയിട്ടും ശ്രീരാമനും അങ്ങോട്ട് പറയാണ്. അങ്ങനെ അങ്ങോട്ട് അമ്മയും മകനും ഓരോ കഥകൾ ഇങ്ങനെ ആ സമയത്ത് പറഞ്ഞിട്ടും അവസാനം ശ്രീരാമൻ പറഞ്ഞു, അമ്മ അതിനൊന്നും പറയണ്ട, ഇതെല്ലാം ദൈവഹിതാണ്, എനിക്കൊരു വിഷമവുമില്ല. അമ്മ സന്തോഷമായിട്ട് അച്ഛനെ ശുശ്രൂഷിച്ചിരിക്കൂ, അതാണ് അമ്മയുടെ ധർമ്മം. എൻ്റെ ധർമ്മം അച്ഛൻ പറഞ്ഞത് പരിപാലിക്കലാണ്. അതുകൊണ്ട് ധർമ്മച്യുതി നമുക്ക് നന്നല്ല, നമ്മുടെ യശസ്സിനത് കളങ്കമാണ്. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുകയും ചെയ്യുക, ഒന്നും ചെയ്യരുത്, അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് പ്രതിജ്ഞ നിറവേറ്റിയിട്ട് ഞാൻ വനത്തുനിന്ന് വേഗം തിരിച്ചെത്തും. എന്നിട്ട് അമ്മയ്ക്കറിയില്ലേ യയാദി വീണ്ടും സ്വർഗസ്ഥനായത്, സ്വർഗം നേടിയത് ആ സത്യം പരിപാലിച്ചിട്ട്. അതുപോലെയാണ് അമ്മ, ഒരു വിഷമവും വേണ്ട എന്നെല്ലാം കുറേ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് ശ്രീരാമൻ കൗസല്യനെ വളരെ മനസ്സ് സമാധാനിപ്പിച്ചു കൊണ്ടങ്ങനെ ഇരുന്നു. കുറേ നേരം അമ്മയുടെ അടുത്തിരുന്നു. കാരണം അമ്മയുടെ വിഷമം കാണാൻ വയ്യ ശ്രീരാമന്. അപ്പോൾ അമ്മയൊന്ന് ഒന്ന് ശരിയാവണം, അമ്മയുടെ മനസ്സ് ശരിയായി ഒന്ന് ഇരിക്കണം. അതിനു വേണ്ടിയിട്ട് അമ്മേനെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന മട്ടിൽ മടിയിൽ തലവെച്ച് കിടക്കണം. അമ്മയോട് വളരെ കാര്യമായിട്ട് അച്ഛൻ്റെ പ്രതിജ്ഞ നിറവേറ്റാനല്ലേ അമ്മയെ ഞാൻ പോണത്, അപ്പോൾ എന്തിനാ അമ്മ വിഷമിക്കണത്? ഭരതൻ ധർമാത്മാവാണ്, വേണ്ട പോലെ രാജ്യം കൈയാളും. അമ്മ വിഷമിക്കുകയേ വേണ്ട, എല്ലാവർക്കും ഹിതം ചെയ്തുകൊണ്ട് എൻ്റെ അനിയൻ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ദണ്ഡകാരണ്യത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൻ ലക്ഷ്മണനെയും ഉപദേശിച്ചു. കുറേ ലക്ഷ്മണൻ ഇങ്ങനെ ക്രോധം കൊണ്ട് വിറക്കുകയാണ്. കൗസല്യാദേവി പറഞ്ഞത് തന്നെയാണ് ലക്ഷ്മണനും പറയാനുള്ളത്, വേഗം, കാരണം അച്ഛനും പ്രായമായി. അച്ഛനെന്തോ ഒരു ശരിയല്ലാത്ത രീതിയിൽ കൈകേയിയുടെ ഇത് വായിച്ചിട്ട് മനസ്സിൽ ഇങ്ങോട്ട് കയറിയിട്ട് ആ കാമാതുരനായിരുന്നല്ലോ ഇത്ര കാലം, കൈകേയിയാണ് ഇഷ്ടപത്നി. അപ്പോൾ അതിലങ്ങോട്ട് മറന്നിട്ട് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞതുപോലെ നോക്കിയാൽ വിചാരിച്ചാൽ മതി, ഏട്ടൻ രാജ്യം കൈയാളണം, ഏട്ടൻ ചെങ്കോല് പിടിക്കണം, ഇതൊക്കെ ഇങ്ങനെ ലക്ഷ്മണൻ പറയുക. അതന്നെയാണ് കൗസല്യം പറയണത്, നീ എന്തിനാ പോണത്, പോവണ്ട ഉണ്ണി എന്ന് കൗസല്യം പറയണു. അതൊക്കെ ആശ്വസിപ്പിച്ചിട്ട് അനിയനെയും അമ്മേനെയൊക്കെ ആശ്വസിപ്പിച്ചിട്ട് കോപതാപങ്ങളൊക്കെ അടക്കാൻ ലക്ഷ്മണനും വീണ്ടും വീണ്ടും ഉപദേശിച്ചിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ശ്രീരാമൻ അങ്ങനെ ഇരിക്കുകയാണ്. എത്രയായാലും അമ്മയല്ലേ, വിഷമമില്ലാതെ ഇരിക്കില്ലല്ലോ. സുമിത്രാമ്മയോടും പറഞ്ഞു കാര്യങ്ങളെല്ലാം, അമ്മയെ ആശ്വസിപ്പിക്കണം, അച്ഛൻ വീണ് കിടക്കുകയാണ്, അച്ഛനെ ആശ്വസിപ്പിക്കണം, അതാണ് ഇനി നിങ്ങളുടെ ധർമ്മം. ഞാൻ ഒരിക്കലും വരില്ല എന്നുള്ളത് പറഞ്ഞിട്ടല്ലോ പോണ്. അപ്പോൾ അമ്മയും ലക്ഷ്മണനും പറയാണ്, രാജാക്കന്മാരൊക്കെ എങ്ങനെയാണ്, പുത്രന്മാരൊക്കെ എന്താ ഒരു പ്രായമായാൽ അവരെ രാജ്യം ഏൽപ്പിച്ചിട്ട് വാനപ്രസ്ഥത്തിന് പോവും. അതുപോലെ അല്ലല്ലോ നീ ഇപ്പം ചെയ്യണം, 18 വയസ്സായിട്ടേ ഉള്ളൂ, ഇപ്പം തന്നെ നീ വനത്തിലേക്ക് പോവുകയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഞങ്ങളത് സഹിക്കുക എന്നാണ് കൗസല്യ ചോദിക്കുന്നത്. അതൊക്കെ അങ്ങനെയാണ്, പക്ഷെ അച്ഛൻ്റെ വാക്ക് പാലിക്കാനല്ലേ അമ്മയെ ഞാൻ പോകുന്നത്. ഈ അഭിഷേകത്തിനായിട്ട് ഒരുക്കി വെച്ച എല്ലാ കാര്യങ്ങളും ഭരതനായിട്ട് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ലക്ഷ്മണ നീ തയ്യാറാവണം എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ ഈ മനസ്സുകൊണ്ട് കുറേ മനസ്സ് മാറ്റാൻ നോക്കി ശ്രീരാമൻ. ആവണില്ല ലക്ഷ്മണൻ്റെ കോപം, അങ്ങോട്ട് തണുക്കണില്ല ലക്ഷ്മണ കോപം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഇങ്ങനെ ചിഹ്നം വിളിക്കണ ആനയെ പോലെയാണ് ലക്ഷ്മണൻ ഇങ്ങനെ നടക്കുന്നത്, ഏട്ടൻ ഇതൊക്കെ പറയണ കേട്ടിട്ടും. എന്നിട്ട് ലക്ഷ്മണനെ അടുത്തേക്ക് വിളിച്ച് വീണ്ടും വീണ്ടും ശ്രീരാമൻ ഉപദേശിക്കുകയാണ്. അവൻ ലക്ഷ്മണൻ പറഞ്ഞു, ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും ഏട്ടാ, ഏട്ടന് വേണ്ടി ഒരുക്കി വെച്ചതെല്ലാം. ഭരതനോട് എനിക്ക് യാതൊരു കോപമൊന്നുമില്ല, ഒരു വിഷമവും ഇല്ല, അതുപോലെ തന്നെയാണ്. പക്ഷേ ഏട്ടൻ എവിടേക്കാണോ പോണോ അവിടേക്ക് ഞാനും വരും, അതിലേട്ടൻ വേറൊന്നും പറയണ്ട. ഞാനിവിടെ ഭരതൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ രാജ്യത്ത് നിൽക്കുന്ന ഏട്ടൻ വിചാരിക്കേണ്ട. രാമൻ കാല് വെച്ചാൽ പിന്നാലെ ലക്ഷ്മണനും ഉണ്ടാവും. അല്ല, രാമൻ രാജ്യഭാരം ഏറ്റെടുക്കുകയാണോ? ഒരു ശത്രുക്കൾ വന്നാലും എതിരിടാത്ത രീതിയിൽ ഞാൻ ഇവിടെ നിലയുറപ്പിക്കാം എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. അപ്പോൾ
കോപം അങ്ങടെ അടക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മയുടെ അടുത്ത് നിന്ന് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് വന്നിട്ട് ശ്രീരാമൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ പല കാര്യങ്ങളും പറഞ്ഞ് തണുപ്പിക്കാൻ നോക്കുകയാണ്. എല്ലാ കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും ലക്ഷ്മണന് മനസ്സിലാവണില്ല. അപ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലക്ഷ്മണ കോപം അടക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ശ്രീരാമൻ പറഞ്ഞിട്ടും മനസ്സിലാവാത്തത് കൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, ഞാൻ എന്തായാലും കാട്ടിലേക്ക് പോവും, ഇനി നീയും എൻ്റെ കൂടെ പോരുകയാണെങ്കിൽ എനിക്ക് വിരോധമില്ല, പക്ഷേ നീ ഇവിടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം, രാജ്യത്തെ ഒരാൾ വേണമല്ലോ, അതാണ് എൻ്റെ ഇഷ്ടം, ഇനി നിൻ്റെ ഇഷ്ടം പോലെ ആവാം, അമ്മമാരെയും ഇവിടെയുള്ള നമ്മുടെയൊക്കെ ഭാര്യമാരെയും എല്ലാം സംരക്ഷിച്ച് അയോധ്യ പരിപാലിച്ച് ഭരതൻ രാജാവാകുമ്പോൾ ലക്ഷ്മണൻ ശത്രുഘ്നനൊപ്പം ഉണ്ടാവുന്നതാണ് എനിക്ക് അഭികാമ്യം, ഇനി നിൻ്റെ ഇഷ്ടം പോലെ ആവാം എന്ന് ശ്രീരാമൻ പറയുകയാണ്. ലക്ഷ്മണൻ ഒരു ചിന്തയില്ല, ഏട്ടൻ എവിടേക്കാണോ പോകണം അവിടേക്ക് ഞാനും ഉണ്ട് എന്ന മട്ടിൽ ലക്ഷ്മണനെ നിന്നു. എൻ്റെ ഈ കൈകൾ അഴകിന് വേണ്ടിയല്ല, ഈ വില്ലുകൾ ഈ വില്ല് ആഡംബരത്തിനല്ല, ശരങ്ങൾ കുട്ടിനാട്ടാനുള്ളതല്ല, വാളിങ്ങനെ വെറുതെ തൂക്കിയിടാനുള്ളതല്ല, ഇതെല്ലാം ജ്യേഷ്ഠൻ എവിടെയാണോ ജ്യേഷ്ഠൻ്റെ കൂടെ ഉപയോഗിക്കാനുള്ളതാണ്, ജ്യേഷ്ഠൻ്റെ സംരക്ഷണമാണ്, ജ്യേഷ്ഠനോടൊപ്പം നിന്നിട്ടുള്ള കർമ്മമാണ് ഈ ലക്ഷ്മണന് വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാട്ടിലാണോ കാട്ടിലാണോ എന്നുള്ളത് നോക്കണില്ല, ഞാൻ ജ്യേഷ്ഠൻ്റെ ഒപ്പം ഉണ്ടാവും, ധനുർധരനായിട്ട് ഞാൻ മുമ്പിൽ നടക്കും എന്ന് ലക്ഷ്മണൻ ഉറപ്പിച്ച് പറയാണ്. കാരണം ലക്ഷ്മണൻ പറയാണ്, ഇന്ന് ജ്യേഷ്ഠനെ ചന്ദനച്ചാറ് പൂശാൻ, തോൾവളകൾ അണിയിക്കാൻ, മാലകൾ അണിയിക്കാൻ, അങ്ങനെ അലങ്കരിച്ച് സന്തോഷിക്കാൻ, വിപ്രന്മാർക്ക് ദാനം കൊടുക്കാൻ, വിത്തം വാരി കൊടുക്കാൻ, അതിനൊക്കെ ഇങ്ങനെ കൊതിച്ചിരിക്കുന്ന കൈകളായിരുന്നു എൻ്റെത്. ഇപ്പോൾ ഇത് ഇനി ജ്യേഷ്ഠനോടൊപ്പം വില്ല് എന്തി കാട്ടിലേക്കാണോ എന്നാൽ ഞാൻ ജ്യേഷ്ഠനോടൊപ്പമാണ്, ഇതൊന്നും എനിക്ക് സാധിച്ചില്ല, എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ അങ്ങ് ധർമ്മം എന്നുള്ള ആ ഒരു രണ്ടാക്ഷരം പറഞ്ഞ് കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒപ്പം ഞാൻ വരും, മുമ്പിൽ ഞാനുണ്ടാവും, ഒന്നും പറയണ്ട എന്നാണ് ലക്ഷ്മണൻ പറഞ്ഞത്. പിന്നെ രാമൻ ഒന്നും പറഞ്ഞില്ല, മെല്ലെ മെല്ലെ കുറച്ച് കഴിഞ്ഞിട്ട് അനുനയിപ്പിക്കാം എന്നുള്ള മട്ടിൽ ശ്രീരാമൻ നിന്നു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മണന് സങ്കടമുണ്ടല്ലോ, അപ്പോൾ ആ സങ്കടം മാറ്റിക്കൊടുക്കാം, സംസാരിച്ച് മാറ്റാം, അമ്മമാരെയും ഇവിടുത്തെ എല്ലാവരുടെ പത്നിമാരെയും ഒക്കെ നോക്കണ്ടേ, ഞാൻ പോയാലും ഇവരെല്ലാം രക്ഷിക്കേണ്ടത് നിൻ്റെയും കൂടെ കടമയല്ലേ എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന വിചാരത്തിൽ ശ്രീരാമൻ ഒന്ന് അപ്പോഴും പ്രസന്നനായിട്ട് നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ലക്ഷ്മണൻ്റെ ആ ഒരു ലക്ഷ്മണനെ എങ്ങനെയാണ് ശ്രീരാമൻ അനുനയിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തതിൽ കേൾക്കാം. ഹരേ കൃഷ്ണ.